ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. ഇതാ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായ് പാലസിന്റെ നേരെ ഫ്രണ്ടിലാണ്. ഇതാ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാ ഞങ്ങൾ ഇന്ന് വന്നിട്ട് നമ്മളെ ദുബായ് പാലസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. എന്താ പറയുന്നത്, പോകട്ടോ ഒന്ന് ചിരിച്ചുടങ്ങി. അപ്പൊ ഇതാ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അതാ നമ്മുടെ ഫാമിലി മൊത്തം ഇവിടെ നമ്മുടെ ദുബായ് പാലസിന്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മൂന്നോ നാലോ പാലസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അബൌട്ട് മൊത്തത്തിൽ എത്ര ഉണ്ട്, ആരിക്കും അറിയാവോ എത്ര പാലസ് ഉണ്ടെന്ന്? ഒരു രണ്ട് പാലസ്, ഒരു പാലസ് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്, അത് അത്ര മാത്രമേ നമുക്ക് അറിയൂ. നമ്മുടെ ദുബായ് പാലസിന്റെ ഇതാ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പബ്ലിക് ആക്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ദുബായ് പാലസിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൺ ആയിട്ടുണ്ട്. അതേസമയത്ത് ഇതാ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കിയേക്കണം, വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതാ നമ്മുടെ പാലസിന്റെ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒത്തിരി ആൾക്കാരാണ് ഇതാ ഈ ഒരു പ്ലേസിൽ വന്നിട്ട് ഇതാ നമ്മുടെ പാലസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഇതിന് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് നമ്മളെ ഇവിടെ ദുബായിലെ മെയിനായിട്ട്, ദുബായിലെ എല്ലാ അറബ് കൺട്രീസും നമ്മൾ മെയിനായിട്ട് കാണുന്നത് നമ്മുടെ പനയാണ്. അപ്പം പനേൻ്റെ മുളൊക്കെ ഇതാ ഈത്തപ്പഴമൊക്കെ അത്യാവശ്യം നല്ല കൊലച്ച് നിൽക്കുന്നൊരു കാലാവസ്ഥ തന്നെയാണിത്. അപ്പം മൂളേച്ചി എന്താണ് നമ്മളെ ഈ ഒരു ദുബായ് പാലസിനെ പറ്റി പറയാനുള്ളത്? മൂളേച്ചി ആദ്യമായിട്ടാണല്ലേ ഇവിടെ വരുന്നത്, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇതാ നമ്മൾ ഈ ഒരു എൻട്രൻസിലേക്ക് വരാൻ വേണ്ടി ശരിക്കും നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു അല്ലേ. അല്ല എങ്ങനെയാണ് വരേണ്ടതെന്ന് അറിയാണ്ട്, കാരണം ഈ ഒരു ഫ്രണ്ട് ഏരിയ വരെ വന്നിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് തവണ നമ്മൾ അല്ല ഇങ്ങനെ കറങ്ങി, കാരണം വെച്ചാൽ ഇങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് മനസ്സിലായില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതാ ഈ ഒരു ദുബായ് പാലസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഫ്രണ്ടിൽ നിങ്ങൾക്ക് നോക്കിയേക്കണം, അവിടെ ഒരു റൗണ്ട് എബൌട്ട് ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഈ ഒരു പോലീസിൻ്റെ വണ്ടിയും, അതേപോലെ തന്നെ ഇതാ ഈ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇതാ നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാം. അപ്പോൾ ആരും വിചാരിക്കേണ്ട, അത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് ആക്സസ് ഇല്ലാത്ത ഏരിയ ആണെന്ന്, ഇതൊക്കെ ഒരു പബ്ലിക് ആക്സസ് ഉള്ള ഏരിയ തന്നെയാണ്. ഇതാ നമുക്ക് ഈ ഒരു ഈ ഭാഗത്തിൻ്റെ നേരെ ഇൻസൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഇതാ നമ്മുടെ ഈ ഒരു പാലസിൻ്റെ നേരെ ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇതാ നമുക്കിവിടെ വന്നിട്ട് നമ്മളെ ദുബായ് പോലീസിൻ്റെ ഒരു G63 G-Wagon ഇവിടെ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പം ഈ ഒരു വണ്ടി വന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു പാലസിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇവരൊരു അലങ്കാരം പോലെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഡോണ്ട് ടച്ച് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ ഇത് ഈ ഒരു വണ്ടിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫാമിലി ഇവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏതാണ്ട് സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓണായി വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു നൈറ്റ് ടൈമും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു സ്പെഷ്യൽ വൈബ് തന്നെയായിരിക്കും. പ്രസാദ് ബ്രോ എങ്ങനെയുണ്ട് ദുബായ് പാലസ്? അടിപൊളി. ആദ്യമായിട്ടാണ് ദുബായ് പാലസ് കാണുന്നത് അല്ല, ഫസ്റ്റ് ടൈം അല്ല. ദാ ഫ്രണ്ട്സ്, ഇതാ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇതാ നമ്മുടെ സബീൽ പാലസിൻ്റെ വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകളായിരുന്നു. ഇതാ നേരെ ബാക്കിലാണ് ഇതാ നമ്മുടെ സബീൽ പാലസ് ഉള്ളത്. അതേപോലെ തന്നെ ഇതാ നമ്മുടെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സബീൽ പാലസ്? അടിപൊളിയാണ്. അപ്പം ഞങ്ങളെല്ലാം വന്നിട്ട് ഇതാ ഫസ്റ്റ് ടൈമാണ് ഇതാ നമ്മളെ സബീൽ പാലസ് കാണുന്നത്. അപ്പം എല്ലാവർക്കും ഭയങ്കര വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീം ടു പാഷൻ.